ഞാൻ നിനക്ക് തന്ന സ്നേഹം നീ മുതലെടുത്തു. നിനക്ക് ഇത്രയും ക്രൂരയാകാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. എന്നെ തല്ലി. ഈ ലോകത്ത് ഞാൻ ആരെ ഏറ്റവും അധികം സ്നേഹിച്ചു, അയാൾ എന്നെ തല്ലി. ഇനി എനിക്ക് ജീവിക്കണ്ട. എന്നെ ഒട്ടും മനസ്സിലാക്കാത്തവരുടെ കൂടെ എനിക്കിനി ഒരു ജീവിതം ഇല്ല. അയ്യോ, ശിവാനി, ശിവാനി, ശിവാനി പോവട്ട. ഈ കുടുംബത്തിന് വേണ്ടി നല്ലതും ചീത്ത ഒന്നും ഇനി സിദ്ധാർത്ഥ് ചെയ്യണ്ട. ഞങ്ങളെ ഒന്ന് വെറുതെ വിട്ടാൽ മാത്രം മതി. നീ ഇപ്പോഴും ഇവളുടെ പിന്നാലെ നടക്കുന്നെന്ന് ജീവെങ്ങാനും അറിഞ്ഞ തകരുന്നത് എന്റെ മോളുടെ ദാമ്പത്യല്ലേ. ഞാനായിട്ടിനി ഒരു കുഴപ്പമൊന്നും ഇല്ലാണ്ടി. മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ട് ആലോചിക്കണം. അവളെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം. ശിവാനിക്ക് ഒരു കുഴപ്പമില്ല. സൈക്യാട്രിക് ഡ്രഗ്സ് കൊടുത്ത് ഉശിരു ഉന്മേഷം ഇല്ലാത്തൊരു പാവയാക്കി അവളെ മാറ്റാനാ നിന്റെ ഉദ്ദേശം? അത് നടക്കില്ല. നിങ്ങളോട് ഇതൊക്കെ പറയാൻ നിന്ന് എന്നെ പറഞ്ഞാൽ മതി. ആദ്യം ചികിത്സ വേണ്ടത് നിങ്ങൾക്കാണെന്നുള്ള കാര്യം ഞാൻ മറന്നു. എനിക്കല്ല, നിനക്കോ ഭ്രാന്ത്? ആ പാരമ്പര്യം വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. സേതുവിന്റെ ഉപ്പ ബോധമില്ലാതെ നടന്ന സമയത്ത് ഇതുപോലെ അഞ്ചാറെണ്ണത്തിൽ ഞാൻ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. ഇത് മതി നമ്മുടെ ലക്ഷ്യം സാധിച്ചെടുക്കാൻ. പിന്നെ ഇതെന്തായാലും എന്റെ കയ്യിലിരിക്കട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. വിളിക്കണം, ഞാൻ പറഞ്ഞെത്തിക്കോളാം. എല്ലാം നഷ്ടപ്പെട്ട് അമ്മയും മുത്തച്ഛനെ അനിയത്തെയും കൊണ്ട് വഴിയാധാരമായി നിൽക്കുന്ന കീർത്തി എനിക്ക് കാണണം. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്ന ആദ്യത്തെ ആടായത്. ടിവിയിലും പത്രത്തിലും പുറത്തിറങ്ങിയ ഫ്ലെക്സുകളിലും ഒക്കെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്ന രംഗം നിനക്ക് കാണാം. അത് കണ്ട അസൂയ പെരുത്തുള്ള നിന്റെ നിൽപ്പ് ഓർക്കുമ്പോ എനിക്കിപ്പോഴേ ചിരി വരിക. ഇവളെന്നല്ല, ആര് നിങ്ങൾക്കൊപ്പം നിന്നാലും എനിക്ക് ഒരു അസൂയയില്ല. ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതിനേക്കാൾ വലിയ ഗതികേടൊന്നും എനിക്കിനി വരാനുമില്ല. അച്ഛമ്മ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇത്ര പെട്ടെന്ന് ഇങ്ങി വന്നു. എന്നെ കണ്ടാൽ അവര് വീണ്ടും ഇറക്കി വിടും. ഷോ, നമുക്ക് മുകളിലേക്ക് പോവാം. സോറി, അത് കാവ്യ എന്റെ കാല് ചവിട്ടി. അല്ല, ഞാൻ കാവ്യയുടെ കാല് ചവിട്ടി. സോറി കാവ്യ. മോളെ എന്തെങ്കിലും പറ്റിയോ? ഇല്ല ചമ്മ. ഹൊറിബിൾ! ഇത്രയും വലിയൊരു ഇൻസൾട്ട് ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. പരസ്യത്തിൽ അഭിനയിക്കാൻ വരുമ്പോ എന്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ച ഇതിലും മോശമായ അനുഭവങ്ങളാവും എനക്കുണ്ടാവുക എന്ന് ഓർത്തു. അതോർത്ത് നീ വിഷമിക്കണ്ട, കാരണം നീ എന്റെ ഒപ്പം വരില്ല. നമുക്ക് കാണാം. കാണാനൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ നിറങ്ങും. നീതുവിനെ പിക്ക് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് പോകും. തൽക്കാലം അച്ഛമ്മ കാണാതെ ഇവിടെ പുറത്തെത്തിക്കാനുള്ള വഴി ആലോചിക്കും. അച്ഛമ്മയുടെ മുമ്പിലെങ്ങാനും ഇവിടെ ചെന്ന് പെട്ടാ, പിന്നെ യാത്രയും നടക്കില്ല, പരസ്യത്തിന്റെ ഷൂട്ടിങ്ങും നടക്കില്ല. ഗുഡ് മോർണിംഗ് അച്ഛമ്മേ. ചായക്കായോ? എന്താടാ ചായ എടുക്കാൻ നീ വന്നത്? കാവ്യമൊളി ഇതുവരെ കുളി കഴിഞ്ഞില്ലേ? യാത്രക്കുള്ള ഡ്രസ്സും മറ്റും എടുത്തു വെച്ചോണ്ടിരിക്കുക അച്ഛമ്മേ, ഒരുപാടുണ്ടല്ലോ. എന്നും നിനക്കുള്ള ചായ അവളല്ലേ കൊണ്ട് തരുന്നത്? ഇന്ന് അവക്കുള്ള ചായ നീ കൊണ്ട് കൊടുക്ക്. അതിനെന്നെ ഞാൻ വന്നത്. അച്ഛമ്മ പൊയ്ക്കോളൂ. ഓ
സ്പെഷ്യൽ ടീ കാമിക്കുണ്ടി കൊടുക്ക. ശരി സർ. ഈ സ്പെഷ്യൽ ടീ അകത്ത് ചെല്ലുന്നതോടെ വയറ്റില് വെപ്രാളം തുടങ്ങും. ഇന്ന് മുഴുവൻ നീ ബാത്റൂമില്, പിന്നെ എങ്ങനെ എന്റെ കൂടെ വരും? ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് വരെ ഒന്ന് പോണം, നിനക്ക് വേറെ തിരക്കൊന്നുമില്ലല്ലോ. എന്ത് തിരക്ക്? ഇവിടെ വന്ന് കേറി എന്നുള്ളതല്ലാതെ ഉത്തരവാദിത്തങ്ങളൊന്നും ഏട്ടനും അച്ഛമ്മേനെ ഏൽപ്പിക്കുന്നില്ലല്ലോ. വിഷമിക്കാതെ ശിവ, ഈശ്വരമഠം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്തായാലും നമ്മുടെ കയ്യിൽ വന്ന് ചേരും, പിന്നെ നിനക്ക് നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല. 10-25 വർഷമായിട്ട് അമ്മ ഇതും വിശ്വസിച്ച് നടക്കുവല്ലേ, എന്നിട്ട് ഇതുവരെ വല്ല പ്രയോജനം ഉണ്ടായോ? ഡേ, ഞാൻ ചായ കുടിച്ചാണല്ലോ, പിന്നെ ഇതാർക്കാ? കാവ്യമോക്ക. അവൾ ഇതുവരെ താഴേക്ക് വന്നില്ലേ? അമ്മയുടെ കണ്ണില് പൊടിയിടാൻ വേണ്ടി വെളുപ്പിനെ കുളിച്ച് കുറി തൊട്ട് അടുക്കളയിൽ ഹാജരാവാറുള്ളതായിരുന്നല്ലോ. എന്തോ എനിക്കറിയില്ല, ഈ സ്പെഷ്യൽ ടീ കാവ്യമോക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പൊ അവള് സ്പെഷ്യൽ ടീ ഒന്നും കുടിക്കണ്ട, ഇങ്ങ തന്നേക്ക്. അയ്യോ മാഡം, ഇങ്ങോട്ട് താരാനാ പറഞ്ഞത്? മാഡം, അവൾക്കേ ഒരു സാധാരണ ചായ ഇട്ട് കൊടുത്താ മതി. ചെല്ല്. നീ കുടിച്ചോടാ മോനെ. ചായക്ക് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം പോലെ. സ്പെഷ്യൽ ടീ ആണെന്ന് അവൾ പറഞ്ഞു കേട്ടില്ലേ? പ്രിയപ്പെട്ട മരുമോൾക്കുള്ളതായതുകൊണ്ടേ അമ്മ വല്ല തങ്കഭസ്മം പൊടിച്ചു ചേർത്തിട്ടുണ്ടാവും. മക്കള് കുടിച്ചോ. അതായിരിക്കും. പിന്നെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോകുന്ന കാര്യം മറക്കണ്ട, വേറെ ആരോടും പറയുകയും വേണ്ട. ശരി അമ്മേ. ഇതുവരെ കഴിഞ്ഞില്ലേ? 2 മിനിറ്റ്സ് എന്ന് പറയാൻ തുടങ്ങിയിട്ടെ അരമണിക്കൂറായി. ചായ കലക്കിയ പൊടി ഇതുവരെ വർക്ക് ചെയ്ത് തുടങ്ങിയില്ലേ? നീ ലഗേജ് ഒക്കെ എടുത്ത് കാറിൽ വെക്ക്. അതൊക്കെ എപ്പോഴാ ഡിക്കിയിലാക്കി കഴിഞ്ഞു. നിങ്ങൾ ഇങ്ങനെ നിൽക്കാതെ ഒന്ന് ഇറങ്ങൂ, നമുക്ക് പുറപ്പെടാം. നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമോ? എന്ത് കുഴപ്പം? അല്ല, വല്ല വേദനയോ മറ്റോ? നിങ്ങളുടെ കൂടെ വരുന്നതിലുള്ള മനോവേദന മാത്രമേ തൽക്കാലം എനിക്കുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാം, അത് ഈ ജീവിതകാലം മുഴുവൻ അനുഭവിച്ചല്ലേ പറ്റൂ. നീ ചായയൊക്കെ കുടിച്ചായിരുന്നല്ലോ അല്ലേ? ഓ, കുടിച്ചു എന്ന് എത്ര പ്രാവശ്യമായിട്ട് ഞാൻ പറയുന്നു, ഒന്ന് ഇറങ്ങിക്കൂടെ. ഞാൻ മോനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാ. ഓഫീസിലെ കാര്യങ്ങളൊക്കെ നീ അറിയുന്നുണ്ടോ മോനെ? അവിടെന്താ പ്രശ്നം? കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലായിരിക്കുക. സിദ്ധാർത്ഥ് ഓഫീസിൽ വരാതായതോടെ അതൊരു നാഥനില്ലാ കളരിയായി മാറി. ഇതൊക്കെ ആരാ ഇളയമ്മയോട് പറഞ്ഞ്? ഇവിടെ ഇരുന്നാണെങ്കിലും അച്ഛമ്മ എല്ലാം നിയന്ത്രിക്കുന്നുണ്ട്, പിന്നെ ഒരു സഹായത്തിന് ഞാനും ഉണ്ടല്ലോ. വലിയ സ്ഥാപനമല്ലേ മോളെ, അത് പോരാ, ഉത്തരവാദിത്തമുള്ള ഒരാള് കമ്പനിയിൽ ഉണ്ടായേ പറ്റൂ. സിദ്ധാർത്ഥന്റെ പോസ്റ്റില് നമ്മുടെ ശിവയെ നിയമിച്ചാൽ എന്താ കുഴപ്പം? കൊറേ കാലം അവനോട് ജോലി ചെയ്തതായിരുന്നല്ലോ. അതോടെ കമ്പനിക്ക് ഷട്ടർ ഇടാൻ എളുപ്പമായിരിക്കും അല്ലേ? അങ്ങനെയൊന്നും വരില്ല മോനെ, എന്റെ ഒരു മേൽനോട്ടം എപ്പോഴും ഉണ്ടാവും. ഹാ, എങ്കിൽ കേമോയി, ഒരിക്കലും തുറക്കാൻ പറ്റാത്ത പൂട്ടായിരിക്കും കമ്പനിക്ക് വീഴുക. ശിവയെ കമ്പനിയുടെ പരിസരത്ത് പോലും അടുപ്പിക്കില്ല ഞാൻ. ഇളയമ്മ ഇത്തരം ഭാരിച്ച കാര്യങ്ങളൊന്നും തലയിടാതെ ശ്രീകുട്ടിയുമായി അവന്റെ കല്യാണം നടത്താൻ നോക്കാം. കല്യാണം നടക്കേണ്ടത് തന്നെ, എന്നാലും ഓഫീസ്. ഓഫീസിലെ കാര്യങ്ങളൊക്കെ അച്ഛമ്മ തീരുമാനിച്ചോളും. ഇളയമ്മ ചെല്ല്. അപ്പൊ നമ്മൾ ഇറങ്ങല്ലേ? അല്ല, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല, ഇങ്ങോട്ട് വന്നേ.
എങ്ങനെയുണ്ടട മോനെ? ഒട്ടും വയ്യമ്മേ. സിദ്ധുവിന്റെ പോസ്റ്റ് കിട്ടില്ലെന്ന് അറിഞ്ഞപ്പോ തന്നെ ഇവൻ ഇത്രയും ക്ഷീണിച്ചോ? അതൊന്നും അല്ല ഏട്ടാ, വയറിന് തീരെ സുഖമില്ല. ഭയങ്കര ലൂസ് മോഷനാ മോനെ. ഫുഡ് പോയ്സൺ ആയിരിക്കും. പതിവില്ലാതെ എന്തെങ്കിലും കഴിച്ചോന്ന് ഓർത്ത് നോക്ക്. രാവിലെ ഒരു ചായ കുടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ഓ, ഹാപ്പി ജേണി ഏട്ടാ. വല്ലവർക്കും വെച്ച ചായ കുടിച്ചാ ഇങ്ങനെ ഇരിക്കുന്നു അവനോട് പറഞ്ഞേക്ക്. അത് ശരി, എനിക്ക് വെച്ചിരുന്ന കെണിയായിരുന്നു അല്ലേ അത്. മുകളിൽ ഒരാളെല്ലാം കണ്ടോണ്ടിരിക്കുന്നുണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു. ഈ യാത്രയിൽ നിങ്ങളുടെ കാറിന്റെ മുൻസീറ്റ് വിധിച്ചിരിക്കുന്നതേ എനിക്കാ. ഗേൾഫ്രണ്ടിനോട് എന്ത് സമാധാനം പറയുമെന്ന് ആലോചിച്ച് വെച്ചു. പോയിട്ട് വാ മോനെ. പാവം, നീതൂന്ന് ഇവള് ബാക്കി വെച്ചാ മതിയായിരുന്നു. ജോലിയൊന്നും ശരിയാവുന്നില്ലടി. വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരുന്ന് മടുത്തു. ശരി ശരി, നീ ഫ്രീ ആകുമ്പോൾ വിളിക്ക്. സിദ്ധാർത്ഥായിരിക്കും, അതാ എന്നെ കണ്ടപ്പോൾ കട്ട് ചെയ്തത് അല്ലേ. ഞാനെൻ്റെ ഫ്രണ്ടിനെ വിളിച്ചതാ. അവിടെ ആരോ ഗസ്റ്റ് വന്നെന്ന് പറഞ്ഞാൽ അവളാ കട്ട് ചെയ്തത്. കള്ളം പറയണ്ട, നീ ഇപ്പോഴും സിദ്ധാർത്ഥുമായിട്ടുള്ള ബന്ധം തുടരുന്നുണ്ടെന്ന് എനിക്കറിയാം. സംശയം ഉണ്ടെങ്കിൽ അമ്മ നോക്കിക്കോ, ഞാൻ വിളിച്ചത് ബെല്ലയാ. എനിക്ക് കാണണ്ട, സിദ്ധാർത്ഥിന്റെ നമ്പർ ബെല്ലാന്ന് പറഞ്ഞ് സേവ് ചെയ്യാനും നീ മടിക്കില്ല. എങ്കിൽ അമ്മ വിളിച്ചു നോക്ക്, അവള് ഫോൺ എടുക്കുമ്പോ അമ്മയ്ക്ക് സത്യം ബോധ്യാവുമല്ലോ. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണെങ്കിലും അമ്മ ഇന്ന് എന്നോട് ഇത്രയും സംസാരിച്ചല്ലോ. ഇനിയും പറഞ്ഞോ അമ്മ, ഒരെതിർപ്പും ഇല്ലാതെ ഞാൻ കേട്ടു നിന്നോളാം. ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരിക. വരൂ വരൂ, അകത്തേക്ക് ഇരിക്കാലോ. ഇരിക്കുന്നില്ല, കലാക്ഷേത്രയിലെ സാധനങ്ങളുടെയും ഇവിടുത്തെ വസ്തുവകകളുടെയും കണക്കെടുക്കാൻ വന്നതാ ഞങ്ങൾ. അതെന്തിനാണ് സാർ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. മുകളിൽ നിന്നുള്ള ഉത്തരവനുസരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ വന്നേ. ഓ, ശതാബ്ദി വർഷമല്ലേ, അത് പ്രമാണിച്ച് സർക്കാർ എന്തൊക്കെയോ ആഘോഷങ്ങൾ ഒരുക്കുന്നു എന്നും പറഞ്ഞ് കത്ത് വന്നതല്ലേ, അതിന്റെ ബാക്കിയാവും. മറന്നുപോയച്ചാ, എന്താ വേണ്ടെന്ന് പറഞ്ഞാ മതി, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരാം. ഈ കൂത്തമ്പലം എവിടെയാ? ആദ്യം അതൊന്ന് കാണണമല്ലോ. വരൂ, ഞാൻ കാണിച്ചു തരാം. ഞാൻ കൂത്തമ്പലത്തിലെ കണക്കെടുത്ത് വരുമ്പോഴേക്കും നിങ്ങൾ മറ്റു കെട്ടിടങ്ങളൊക്കെ പരിശോധിക്കും. ശരി സാർ, വരൂ. മോളെ, നീ ഇവർക്ക് എല്ലാ സ്ഥലങ്ങളും കാണിച്ചു കൊടുക്ക്, ഞാൻ ചായ എടുക്കാം. ജന്മശതാബ്ദിയും പുരാവസ്തു വകുപ്പും തമ്മിൽ എന്താ ബന്ധം? ഹലോ മോളെ, ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, എത്തിയിട്ടില്ല. ചേച്ചി എവിടേക്കാ പോകുന്നേ? അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ.
ജീവയുടെ കൂടെ ഒരു പരസ്യത്തിന്റെ ഷൂട്ടിങ്ങിന് പോവാം. സോറി, ഞാൻ അറിഞ്ഞില്ല. അങ്ങ് എത്തിട്ടൊന്ന് വിളിക്കണം ചേച്ചി. ആ, വിളിക്കാം വിളിക്കാം. ടേക്ക് കെയർ, ബൈ ചേച്ചി. ആ ശരി മോളെ. എനിക്കൊന്നും വേണ്ട. പക്ഷേ നാളെ അവള് നിങ്ങൾക്കൊപ്പം അഭിനയിക്കാൻ വരില്ലല്ലോ നോക്കുമ്പോ എനിക്ക് ഇത്തിരി സങ്കടമുണ്ട്. അത് തീരുമാനിക്കുന്ന നീയല്ലല്ലോ, നമുക്ക് കാണാം. എന്നോട് പോരടിച്ചപ്പോഴൊക്കെ അവള് തോറ്റിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നാലും അവള് മറക്കില്ല. അതുകൊണ്ട് അവള് വരില്ല. ഇന്ന് തന്നെ എന്നെ കൊണ്ടുവരാതെ നിങ്ങൾ രണ്ടുപേരും കൂടി വരാനാണല്ലോ പ്ലാൻ ചെയ്തിരുന്നത്. എന്നിട്ടെന്തായി? അവൾക്ക് കൊടുത്ത വാക്കു പാലിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? അവളുടെ കണ്ണിൽ നിങ്ങൾക്കിപ്പോ വഞ്ചകന്റെ വേഷമാണ്. എത്ര അഭിനയിച്ചാലും ആ ഇമേജ് മാറാൻ പോകുന്നില്ല. അവളുടെ കണ്ണിൽ നിങ്ങൾക്കിപ്പോ വഞ്ചകന്റെ വേഷമാണ്. എത്ര അഭിനയിച്ചാലും ആ ഇമേജ് മാറാൻ പോകുന്നില്ല. ഹായ് ജീവ. ഹായ്. എന്നെ മിസ്സസിന് പരിചയപ്പെടുത്തുന്നില്ല. ഓ, ഐ'm സോറി, ഞാൻ മറന്നു. ഇത് മിസ്റ്റർ ചന്ദ്രഹാസൻ, ഈ ആഡിന്റെ ഡയറക്ടറാണ്. ഗുഡ് ഈവനിംഗ് സർ. ഗുഡ് ഈവനിംഗ്. പക്ഷേ നമുക്ക് ഈവനിങ് അത്ര ഗുഡായി തോന്നുന്നില്ല ജീവ. എന്തുപറ്റി? ജീവയുടെ കൂടെ അഭിനയിക്കുന്ന മോഡലുണ്ടല്ലോ നീതു, ആ കുട്ടി ഇന്ന് ഉച്ച മുതലും ഫോൺ എടുക്കുന്നില്ല. പ്രൊഡ്യൂസറും കൺട്രോളറും മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നീതുവിന്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട, ഞാൻ രാവിലെ വിളിച്ചതാ. എന്റെ കാറിൽ വരാൻ പറഞ്ഞപ്പോ ഇന്നെന്തോ ഫോട്ടോ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞ് ഈവനിങ്ങിൽ തിരിക്കുന്ന അവള് പറഞ്ഞത്. എങ്കിൽ ആ കുട്ടിക്ക് ഫോൺ എടുത്ത് വിവരം പറഞ്ഞൂടെ? ഫോൺ എടുക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കില്ല, അല്ലെങ്കിൽ നീതു ഇങ്ങനെയൊന്നും ചെയ്യുന്നല്ല. ഹൈലി പ്രൊഫഷണൽ. ശരിയായിരിക്കും, ഫോൺ വിളിക്കുമ്പോൾ അപ്പുറത്തുള്ളവരുടെ അവസ്ഥ നമ്മൾ ചിന്തിക്കാറില്ലല്ലോ. ഷൂട്ടിങ്ങിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ, എത്ര ലേറ്റ് ആയാലും നീതു വരും. ശരി, ജീവിയോട് സംസാരിച്ചപ്പോഴാ ആ ടെൻഷൻ അങ്ങ് മാറിയത്. വരട്ടെ. ശരി. ഹൈലി പ്രൊഫഷണൽ ആണ് പോലും. ശരിയാ, നിങ്ങളുടെ പിന്നാലെ ചുറ്റിത്തിരിയലാണല്ലോ അവളുടെ പ്രൊഫഷൻ. നീ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുമ്പോ എനിക്ക് സംശയം തോന്നുക. നീതു വരാതിരിക്കാൻ നീ എന്തെങ്കിലും ചെയ്തോ? ചെയ്തു. നിങ്ങളുടെ അനിയത്തി ചെയ്യാറുള്ളത് പോലെ അവളെ തട്ടിക്കൊണ്ടുപോവാൻ കൊട്ടേഷൻ കൊടുത്തു. ഹലോ. ആ നീതു, നീ ഇതുവരെ പുറപ്പെട്ടില്ലേ? ശോ, നീ ഫോൺ എടുക്കാത്തതുകൊണ്ട് യൂണിറ്റ് മുഴുവൻ ടെൻഷനില്ല. ടെൻഷൻ വേണ്ട, ഷൂട്ട് സമയത്ത് ഞാൻ എത്തിക്കോളാം. നിന്റെ ശബ്ദത്തിന് എന്താ ഒരു ക്ഷീണം പോലെ? ഒന്നുമില്ല ജീവ, നാളെ വന്നിട്ട് പറയാം. ഹലോ ഹലോ ഹലോ. നിന്റെ ശബ്ദത്തിന് എന്താ ഒരു ക്ഷീണം പോലെ? ഒന്നുമില്ല ജീവ, നാളെ വന്നിട്ട് പറയാം. ഹലോ ഹലോ ഹലോ. നീ എന്താ പറഞ്ഞേ? നീ ഇത് വരില്ലെന്നല്ലേ? വരൂടി, വരും. ഒരു നക്ഷത്രവും സൂര്യനെ വിട്ടു പോയിട്ടില്ല. അപ്പൊ ഞാൻ ഏൽപ്പിച്ചവന്മാര് ഇതുവരെ അവളെ കിഡ്നാപ്പ് ചെയ്തില്ലേ? ആ, അടുത്ത തവണ വേറെ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുക്കാം. കളിയാക്കണ്ട, നീ കൊട്ടേഷൻ കൊടുത്തു എന്ന് ഞാൻ കരുതിയിട്ടില്ല. പിന്നെ നിങ്ങൾ എന്താ കരുതി? അത് പിന്നെ നീതുവ എന്റെ ഹീറോയിൻ എന്ന് നീ അച്ഛമ്മയോട് പറഞ്ഞു കാണുമെന്ന് വിചാരിച്ചു. അവളാണ് ഹീറോയിൻ എന്ന് അച്ഛമ്മ അറിഞ്ഞ നിങ്ങൾക്ക് പ്രശ്നമാണല്ലേ? അവളുമായിട്ടുള്ള നിങ്ങളുടെ ചുറ്റിക്കളി ഇത്തിരി കൂടുതലാണെന്ന്
അച്ഛമ്മയ്ക്കും തോന്നിക്കാണും. അച്ഛമ്മ, ഒന്നങ്ങോട്ട് വിളിച്ച് നീതുവാണ് കണ്ണേട്ടന്റെ നായികയെന്ന് പറയണമെന്ന് വിചാരിച്ചേ ഉള്ളൂ, അപ്പോഴേക്കും ഇങ്ങോട്ട് വിളിച്ച്. പ്ലീസ് പറയരുത്, അവളെ ഞാൻ റെക്കമെൻഡ് ചെയ്താണെന്ന് അച്ഛമ്മ വിചാരിക്കും. പറയും, പഴയ ഇന്റർനാഷണൽ ഹോട്ടലിലെ നമ്മുടെ ഹണിമൂൺ പോലെ എമർജൻസി എന്തെങ്കിലും ഉണ്ടായാ എനിക്ക് ആകെ വിളിക്കാൻ ഈ ഒരു അച്ഛമ്മയല്ലേ ഉള്ളൂ. ആ അച്ഛമ്മേ, യാത്രയൊക്കെ സുഖമായിരുന്നു മോളെ? അതെ അച്ഛമ്മേ. രാമേന്ദ്രൻ എന്നെ വിളിച്ചിരുന്നു, നിങ്ങളെ പ്രത്യേകം താമസിപ്പിച്ചിരിക്കുകയാണെന്നും ആരും ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. സന്തോഷമായില്ലേ? ഉവ്വ അച്ഛമ്മേ. കണ്ണനോ? കണ്ണേട്ടനും ഭയങ്കര സന്തോഷത്തിലാ, പ്രത്യേകിച്ചേ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞപ്പോ. ആ പിന്നെ അച്ഛമ്മേ, ഇവിടെ വന്നപ്പോഴേ ഒരു അതിശയം ഉണ്ടായി. നമ്മുടെ ശിവാനിയുടെ ഫ്രണ്ട് നീതു ഇല്ലേ, ആ കുട്ടി ആ പരസ്യത്തിലെ കണ്ണേട്ടന്റെ നായിക. അച്ഛമ്മ എന്തായി പറയുന്നേ, നീതുവിന് പകരം കാവ്യ അഭിനയിക്കുന്നു. അതെ രാമേന്ദ്രൻ, ഞാൻ വാക്കുകൊടുത്തു.